കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡിൽ സ്പോർട്സ് കോട്ടയിൽ 2021 ബാസ്കറ്റ്ബോൾ പുരുഷന്മാരും സ്ത്രീകളും, വോളിബോൾ പുരുഷന്മാരും സ്ത്രീകളും, ഫുട്ബോൾ പുരുഷന്മാർ, ടെന്നീസ് പുരുഷന്മാർ എന്നീ ഇനങ്ങളിൽ നേട്ടങ്ങൾ കൈവരിച്ച കായിക താരങ്ങളിൽ നിന്ന് അപേക്ഷ ക്ഷണിക്കുന്നു. 2018 ജനുവരി 1 മുതൽ ഈ വർഷം വരെയുള്ള കാലയളവിൽ രാജ്യാന്തര മത്സരങ്ങളിൽ രാജ്യത്തെ പ്രതിനിധീകരിച്ചവർക്ക് അപേക്ഷകൾ അയക്കാവുന്നതാണ്. കൂടാതെ ഈ കാലയളവിൽ ജൂനിയർ, യൂത്ത്, സീനിയർ വിഭാഗങ്ങളിൽ ദേശീയ ചാമ്പ്യൻഷിപ്പുകളിൽ സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ചവർ, ദേശീയ ഗെയിംസിൽ സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ചവർ, അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ നടന്ന ഇന്റർസോൺ ചാമ്പ്യൻഷിപ്പിൽ സർവകലാശാലയെ പ്രതിനിധീകരിച്ചവർ, മേൽപ്പറഞ്ഞ കാലയളവിൽ ദേശീയ ടീമിന്റെ കോച്ചിംഗ് ക്യാമ്പിൽ പങ്കെടുത്തവർ എന്നിവർക്കും അപേക്ഷകൾ അയക്കാവുന്നതാണ്. വിജ്ഞാപന തീയതി പ്രകാരം അപേക്ഷകൾ അയക്കുന്ന ഉദ്യോഗാർത്ഥികൾ 18 പൂർത്തിയായവരായിരിക്കണം. കൂടാതെ 24 കൂടാനും പാടുള്ളതല്ല. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ പങ്കെടുത്ത ഉദ്യോഗാർത്ഥികൾക്ക് ഉയർന്ന പ്രായപരിധിയിൽ 1 ഇളവ് നൽകുന്നതായിരിക്കും. നിയമനത്തിലുള്ള ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് സ്പോർട്സ്, ഗെയിം മേഖലകളിലെ നേട്ടങ്ങൾ, ഫീൽഡ് സെലക്ഷൻ ട്രയലുകളും ഇന്റർവ്യൂ എന്നിവയിൽ നേടുന്ന മൊത്തം മാർക്ക് അനുസരിച്ചായിരിക്കും. ബാസ്കറ്റ്ബോൾ പുരുഷന്മാർ 3, ബാസ്കറ്റ്ബോൾ സ്ത്രീകൾ 2, വോളിബോൾ പുരുഷന്മാർ 2, വോളിബോൾ സ്ത്രീകൾ 3, ഫുട്ബോൾ പുരുഷന്മാർ 4, ടെന്നീസ് പുരുഷന്മാർ 1 എന്നിങ്ങനെ 15 ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിക്കുന്നത്. ഒരു ഉദ്യോഗാർത്ഥിക്ക് അവരുടെ കായിക ഇനങ്ങളിൽ നിരവധി നേട്ടങ്ങളുണ്ടെങ്കിൽ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ മാനദണ്ഡങ്ങൾക്കനുസൃതമായി അവരുടെ ഏറ്റവും മികച്ച നേട്ടം മാത്രമേ മാർക്കിനായി പരിഗണിക്കൂ. ഫീൽഡ് സെലക്ഷൻ ട്രയൽസ് ഓരോ വിഭാഗത്തിലെയും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് രൂപീകരിച്ച വിദഗ്ധരുടെ ഒരു പാനൽ ആയിരിക്കും നടത്തുന്നത്. ഉദ്യോഗാർത്ഥികളുടെ ഇന്റർവ്യൂ നടത്തുന്നതും KCBL രൂപീകരിക്കുന്ന അപെക്സ് കമ്മിറ്റി തന്നെയായിരിക്കും. അപേക്ഷയും തിരിച്ചറിയൽ ഫോമുകളും അയക്കേണ്ട വിധം: അപേക്ഷകർ A4 വലിപ്പമുള്ള വെള്ള പ്ലെയിൻ പേപ്പറിൽ സ്വന്തം കൈപ്പടയിൽ പൂരിപ്പിക്കണം. തീയതിയും ഒപ്പും നിർബന്ധമാണ്. ഐഡന്റിഫിക്കേഷൻ ഫോം യഥാവിധി പൂരിപ്പിച്ച് തീയതിയും ഒപ്പും രേഖപ്പെടുത്തണം. കൂടാതെ ഐഡന്റിഫിക്കേഷൻ ഫോം ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തേണ്ടതുമാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെയോ ഏതെങ്കിലും സംസ്ഥാനത്തിന്റെയോ കീഴിൽ ഇതിനകം ജോലി ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ളതോ നിയന്ത്രിക്കുന്നതോ ആയ ഏതെങ്കിലും പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർ അവരുടെ അപേക്ഷകൾക്കൊപ്പം പ്രസ്തുത സ്ഥാപനങ്ങളിൽ നിന്ന് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമായും അയക്കേണ്ടതാണ്. അല്ലാത്തപക്ഷം അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. GST ഉൾപ്പെടെ 500 അപേക്ഷ ഫീസ്. അപേക്ഷാ ഫീസ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് വഴി സെക്രട്ടറി അഡ്മിനിസ്ട്രേഷൻ, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ്, തിരുവനന്തപുരം എന്ന വിലാസത്തിലേക്കാണ് അയക്കേണ്ടത്. അപേക്ഷാ ഫോമുകൾക്കൊപ്പം പ്രായവും ജനനത്തീയതിയും തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പുകൾ, വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന മാർക്ക് ലിസ്റ്റ് ഉൾപ്പെടെയുള്ള രേഖകളുടെ പകർപ്പുകൾ, സ്പോർട്സ് ഓർഗനൈസേഷനുകൾ അല്ലെങ്കിൽ സർവകലാശാലകളിൽ നിന്ന് ലഭിച്ച കായിക രംഗത്തെ നേട്ടങ്ങൾ തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പുകൾ മുതലായവ ഉൾപ്പെടുത്തണം. ഉദ്യോഗാർത്ഥിയുടെ സമീപകാല പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ 2 പകർപ്പുകളിൽ 1 അപേക്ഷാ ഫോമിലും മറ്റേതിൽ ഉദ്യോഗാർത്ഥി ഒട്ടിച്ച് ഒപ്പിട്ട് ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ തിരിച്ചറിയൽ സർട്ടിഫിക്കറ്റിനൊപ്പമാണ് അയക്കേണ്ടത്. തിരിച്ചറിയൽ സർട്ടിഫിക്കറ്റ്, ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്നിവയും നിർബന്ധമായും അപ്ലിക്കേഷൻ ഫോമിനൊപ്പം അയക്കേണ്ടതാണ്. മുഴുവനായും പൂരിപ്പിച്ച അപേക്ഷാ ഫോമുകൾ, മറ്റ് അനുബന്ധ ഡോക്യുമെന്റുകൾ എന്നിവ എൻവലപ്പുകളാക്കി അപ്ലിക്കേഷൻ ഫോർ റിക്രൂട്ട്മെന്റ് അണ്ടർ സ്പോർട്സ് കോട്ട ഫോർ ദ ഇയർ 2021 എന്ന പേരിൽ സ്പോർട്സ് കോർഡിനേറ്റർ, സ്പോർട്സ് സെൽ, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ്, കേബിൻ നമ്പർ 838, വൈദ്യുതി ഭവനം, പട്ടം പാലസ് PO, തിരുവനന്തപുരം 695004 എന്ന അഡ്രസ്സിലേക്ക് അയക്കേണ്ടതാണ്. PS ജീന, ജയ്സമ്മ മൂത്തേടം, PR ശ്രീദേവി തുടങ്ങിയ നിരവധി ദേശീയ അന്തർദേശീയ താരങ്ങളെ സംഭാവന ചെയ്ത KCB ടീമിന്റെ ഭാഗമാവാനുള്ള സുവർണാവസരമാണിത്. 20/11/2021 5 അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി. അപേക്ഷിക്കാനുള്ള ഫോമിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്.